അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മിഷ്കാത്ത് സബക്ക് 118, ഹദീസ് നമ്പർ 154. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊമിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا وحبيبنا ونبينا محمد عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد حسبنا الله ونعم الوكيل نعم المولى ونعم النصير الصلاه والسلام عليك يا سيدنا يا رسول الله خذ بايدينا قلت حيلتنا ادركنا مرادنا يا رسول الله الله رب العزه ഇതേ ലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ഉസ്താദ്, മഷായിഖ്, മാതാപിതാക്കൾ, കുടുംബ മുസന്നിഫീങ്ങൾ, ദുആ കൊണ്ട് ഏൽപ്പിച്ച എല്ലാവരെയും നാളെ മുട്ട് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുജീവാറിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഇൽമിലും അമലിലും ദർസിലും സമയത്തിലൊക്കെ അള്ളാഹു വലിയ ബറക്കത്ത് ഇള്ള ഖബൂലിയത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഓതിയ ഫാത്തിഹ മേൽ പറയപ്പെട്ടവരിലേക്ക്, മഷായിഖിലേക്ക്, മുസന്നിഫിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെ ഉഖറവിയായ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. പ്രിയപ്പെട്ട മുഹിബീങ്ങളെ, ഇന്ന് ഓതാനുള്ള ഹദീസ് അൻ നബി ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅതൂനകും മിനൽ അഹാദീസി بما لم تسمعوا انتم ولا اباؤكم فاياكم واياهم لا يضلونكم ولا يفتنونكم رواه مسلم صدق رسول الله. വളരെ ഓർമ്മകൾ വരുന്ന ഒരു ഹദീസാണ്. ഞാൻ മുതഅല്ലിമ ആകുമ്പോൾ കോഴിക്കോട് അന്നേര ഉസ്താദിന്റെ അടുത്ത് ഓതുന്ന സമയത്ത് സമസ്തയുടെ സമ്മേളനത്തിന് അന്ന് അവിടെ പോയപ്പോൾ കോഴിക്കോട് ബഹുമാനപ്പെട്ട വഫാത്തായ കാളമ്പാടി ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ ഓതിയ ഒരു ഹദീസാണ്. ആ ശക്തിയുള്ള ഒരു വാക്ക് തജ്ജാലൂന കദ്ദാബൂന എന്ന ഒരു പ്രത്യേക ഒരു ആ ഗാംഭീര്യമുള്ള ശൈലിയിൽ ഓതിയത് ഇന്നും ഓർത്തു പോകുകയാണ്. ഈ ഹദീസ് ഉസ്താദ് എന്ന പ്രസംഗത്തിൽ ഓതി സമസ്തയുടെ ബദ്ധവൈരികൾക്കെതിരെ ഓതിയതാണ്. വഅൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. നമുക്കറിയാം അവരെ പറ്റി, പേര് അബ്ദുറഹ്മാനാണ്. ഒരു പൂച്ചയുമായി ബന്ധപ്പെട്ട സംഭവമായിട്ടാണ് അബൂ ഹുറൈറ എന്ന് പേര് വന്നത്. മുത്തുനബി വിളിച്ച പേരാണ് പൂച്ചൻ്റെ വാപ്പ എന്ന് മാന ഇരിക്കട്ടെ. അവിടുന്ന് പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ പറഞ്ഞു, يكون في آخر الزمان دجالون كذابون يأتونكم من الحديث. يكون ഉണ്ടാവും, في آخر الزمان അവസാന കാലത്തുണ്ടാവും, അവസാന കാലത്തുണ്ടാവും, ദജ്ജാലൂന, ഇവിടെ ദജ്ജാലോട് ഉദ്ദേശിക്കുന്നത് വലിയ ദജ്ജാലിന് മുമ്പ് വരുന്ന ദജ്ജാണ്. നമ്മൾ അത്തഹയ്യാത്തിൻ്റെ അവസാനത്തിൽ മിൻ ഫിത്തിനത്തിൽ ദജ്ജാൽ മുതലില്ലേ, ദജ്ജാലിൻ്റെ ഫിത്തിനയെ തൊട്ട് കാവൽ തേടുന്നു, ആ ദജ്ജാലല്ല ഇവിടുത്തെ ദജ്ജാൽ. ഇവിടുത്തെ ദജ്ജാൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വസുവാസുണ്ടാക്കുന്നവനാണ്. ഈ ദജ്ജാലിൻ്റെ അർത്ഥം മിഷ്കാത്ത് എന്ന കിതാബിൻ്റെ വ്യാഖ്യാനം അല്ലാമ മുല്ല അലിയുൽ ഖാലി റളിയല്ലാഹു അൻഹു അവരുടെ കിതാബ് മിർക്കാത്തുൽ മഫാത്തിഹ് 1-ാം വോളിയം 390-ാം പേജിൽ കൊടുക്കുന്നത് കാണാം. ദജ്ജാലിൻ്റെ അർത്ഥം അൽ ഖദ്ദാഊന, അൽ ഖദ്ദാഊന, വഞ്ചിക്കുന്ന ആളുകൾ, വഞ്ചകന്മാർ. അപ്പോൾ യകൂനു ഫീ ആഖിരി സമാൻ, അന്ത്യയുഗത്തിലുണ്ടാവും, ദജ്ജാലൂന, ജനങ്ങളെ വഞ്ചിക്കുന്നവനുണ്ടാവും.
ദജ്ജാലൂൻ, ജനങ്ങളെ പിഴപ്പിക്കുന്നവൻ. കള്ളവാദികൾ, ദജ്ജാലൂൻ കള്ളവാദികൾ. കദ്ദാബൂന, പച്ച പുള്ളു പറയുന്നവർ, കളവ് പറയുന്ന. യഊതൂനകും, നിങ്ങളുടെ അടുക്കൽ അവർ വരും. മിനൽ അഹാദീസി, ഹദീസുകളുമായി, വർത്തമാനവുമായി. നല്ല വാദങ്ങനെ പറയും ഓല്, ഓരോ തൗഹീദ് ഇന്ന് പുതിയ തൗഹീദ്, ഇന്നലെ വേറെ തൗഹീദ്, മിഞ്ഞാന്ന് വേറെ തൗഹീദ്, എന്നിട്ട് നിങ്ങൾക്കൊന്നും തൗഹീദ് ഇരുന്നിട്ടില്ല, ഞങ്ങൾക്ക് മാത്രമേ തൗഹീദ് ഇരുന്നിട്ടുള്ളൂ എന്ന് പുതിയ വർത്തമാനങ്ങൾ ഇങ്ങനെ പറയും. നമ്മൾ കേൾക്കാത്ത വാദങ്ങൾ, കേൾക്കാത്ത, പഠിച്ചവനോട് ചോദിച്ചത് അല്ല, പഠിച്ചവനോട് ചോദിച്ചത് മൊയ്തീൻ ശേഖരനോട് ചോദിച്ചാൽ പറ്റൂ, മൊയ്തീൻ ശേഖരനോട് ചോദിച്ചത് പഠിച്ചവനോട് ചോദിച്ചാൽ പറ്റൂ, ഔലിയാക്കളോട് ചോദിച്ചത് അള്ളഹാനോട് ചോദിച്ചാൽ പറ്റൂ, ഇങ്ങനെ വിശ്വാസം ഉണ്ടാക്കണം. കുറെ കുറെ ചോദ്യങ്ങൾ, ഒരർത്ഥം ഉണ്ടാവൂല. യകൂനു ഫീ ആഖിരി സമാൻ, അവസാന കാലത്തുണ്ടാവും. ദജ്ജാലൂന കദ്ദാബൂന, വലിയ വലിയ പച്ച പൊള്ള് പറയുന്ന, ജനങ്ങളെ പിഴപ്പിക്കുന്നതായ ആളുകൾ വരും. മിനൽ അഹാദീസി, ഹദീസുകളുമായി. നിങ്ങളുടെ അടുത്ത് വരുന്ന മഹാകള്ളവാദികളായ ദജ്ജാലുകൾ അവസാന കാലത്തുണ്ടാകും. എന്തുകൊണ്ടാണ് അവർ വരുന്നത്? എങ്ങനത്തെ ഹദീസുകളെന്നറിയോ? ബിമാലം തസുമഉ അൻതും, നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒന്നുകൊണ്ട്. പല ആബാഉക്കും, നിങ്ങളുടെ പിതാക്കന്മാരും, നിങ്ങളും കേട്ടിട്ടില്ലാത്ത ഹദീസുകളുമായി, പുതിയ പുതിയ വർത്തമാനങ്ങളുമായി ദുനിയാവിൽ അവർ വരും, അന്ത്യകാലത്തിൽ അവർ വരും. അതുകൊണ്ട് മുത്തുനബി പഠിപ്പിക്കുന്നു, ഫഇയാക്കും, ആകയാൽ അവരെ സംബന്ധിച്ച് നിങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളൂ. ഫഇയാക്കും, അവരെ തൊട്ട് നിങ്ങൾ നിങ്ങളെ കാത്തുകൊള്ളൂ. വഇയാഹും, അവരെ നിങ്ങളെ തൊട്ടും കാക്കൂ. മനസ്സിലായി? നിങ്ങൾ ഓരോരുത്തർക്കും എടുക്കണ്ട, ഓരിങ്ങളെ അടുത്തും എടുക്കണ്ട. ലാ യുദല്ലൂനക്കും, ആ ദജ്ജാലുകൾ നിങ്ങളെ പിഴപ്പിക്കാതിരിക്കട്ടെ. വലാ യഫ്തിനൂനക്കും, ആ ദജ്ജാലുകൾ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ. വലായുള്ളൂനക്കും, വലായ എഫ്തിനൂനക്കും, നിങ്ങളവൻ പഴപ്പിക്കരുത്, നിങ്ങളെ അവന് പ്രലോഭിപ്പിക്കുകയും അരുത്. ഉണ്ടോ? വലായ എഫ്തിനൂനക്കും, നിങ്ങളവനെ പഴപ്പിക്കാതിരിക്കട്ടെ, പ്രലോഭിപ്പിക്കാതിരിക്കട്ടെ എന്നൊക്കെയാണ് അർത്ഥം. ഫിത്നയിൽ ഏർപ്പെടുത്താതിരിക്കട്ടെ. ലലാൽ, ഹുദന്റെ ഓപ്പോസിറ്റാണ് ലലാൽ, വഴികേട് ഇതിലാക്കാതിരിക്കട്ടെ. അപ്പൊ നിങ്ങൾ നിങ്ങളവനെ പഴപ്പിക്കരുത് പറഞ്ഞാല് അവനെ പഴപ്പിക്കാതിരിക്കട്ടെ. റവാഹ മുസ്ലിമാണ് ഹദീസ്, മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫഇയാക്കും വഇയാഹും എന്ന് പറഞ്ഞാലേ, മുല്ല അലി അൽകാരി റളിയല്ലാഹു അൻഹു എഴുതുകയാണ്, നിങ്ങൾ ഓരോ തൊട്ട് വിദൂരത്താവട്ടെ, ഓരോരു ബന്ധങ്ങൾ വേണ്ട, ഒരു സലാം പറഞ്ഞങ്ങൾ മടക്കവും വേണ്ട, ഒരു നവീനവാദികളാണ്, മുബ്തദികളാണ്, ഓരോടും അങ്ങോട്ട് സലാം പറയാൻ വേണ്ട, ഒരു ഇങ്ങോട്ട് പറഞ്ഞാൽ മടക്കവും വേണ്ട. മനസ്സിലായല്ലോ? നിങ്ങൾ മുത്തുനബി കാണിച്ചു തന്ന, സ്വഹാബത്തെ കാണിച്ചു തന്ന, ഇമാമിയങ്ങൾ കാണിച്ചു തന്ന സുന്ദരമായ മഹിതമായ പ്രസ്ഥാനത്തിൽ നിലകൊള്ളുക. ഫിത്ന ഉണ്ടാക്കണ്ട, ഫിത്നയിൽ ആപ്പെടണ്ട. വൽ ഫിത്നത്തു, വൽ ഫിത്നത്തു അശദ്ദു മിനൽ ഖത്ലാണ്, കൊലപാതകത്തേക്കാൾ പാതകമാണ് ഫിത്ന. അത് നിങ്ങൾ വിട്ടുപോകണ്ട, അടുത്തു പോകണ്ട. ഇന്നലത്തെ ഹദീസിൽ മിൻ അജിലി മസ്അലത്തിഹി എന്ന് പറഞ്ഞേ, ആ അജിലി വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ജീമിന് സുക്കൂനാണ് കേട്ടോ. അജിലി, അജിലി കാരണം എന്നുള്ള അർത്ഥം, ജീമിന് സുക്കൂനാണ് വേണ്ടത്. ചില ആളുകളവിടെ വായിക്കുമ്പോൾ തെറ്റിങ്ങൾ അജലി എന്ന് വായിക്കും, ജീമിന് ഫത്ഹ് വായിച്ച അർത്ഥം മാറി. അവിടെ വായിക്കണ്ട, അതിനർത്ഥം ഇവിടെ ആവശ്യമില്ലല്ലോ. അജലി എന്ന് പറഞ്ഞാൽ ആയുസ്, അവധി എന്ന അർത്ഥം. ജീമിന് ഫത്ഹ് ആവും, അവിടെ മുറാദില്ല. ഇവിടെ ഫത്ഹും വായിക്കാൻ പറ്റൂല, അർത്ഥമല്ല. ഇവിടെ ജീമിന് സുക്കൂനാണ് വേണ്ടത്, അർത്ഥം കാരണം. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.